ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും മാരകമായ രോഗങ്ങളിലൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലുണ്ടായ സ്പാനിഷ് ഫ്ലൂ അഞ്ഞൂറ് ദശലക്ഷം ജനങ്ങൾ രോഗബാധിതരാവുകയും അതായത് അന്നത്തെ ലോക ജനതയുടെ ഏകദേശം മൂന്നിലൊന്ന് ഭാഗം ജനങ്ങൾക്ക് രോഗബാധ ഉണ്ടാവുകയും ഇരുപത് മുതൽ അൻപത് ദശലക്ഷം വരെ ആൾക്കാർ മരണമടയുകയും ചെയ്തിട്ടുണ്ട് രോഗം ആദ്യം കണ്ടത് അമേരിക്ക യൂറോപ്പ് ഏഷ്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ തുടങ്ങി ലോകം മുഴുവൻ ബാധിക്കുകയായിരുന്നു അന്ന് ജനങ്ങളോട് മാസ്ക് ധരിക്കാൻ ആവശ്യപ്പെടുകയും പുറത്തു പോകാതിരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു സ്കൂളുകളും തിയേറ്ററുകളും പബ്ലിക് സ്പേസസ് വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ അടച്ചിടുകയും ചെയ്തുകൊണ്ടായിരുന്നു അന്ന് ഈ രോഗത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നത് എച്ച് വൺ എൻ വൺ ഇൻഫ്ലുവൻസ വൈറസാണ് സ്പാനിഷ് ഫ്ലൂവിൻ്റെ രോഗകാരി ലോകമഹായുദ്ധത്തിൻ്റെ അവസാനത്തോടെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ച് നാലാം തീയതി അമേരിക്കൻ പട്ടാള ക്യാമ്പിൽ ആൽബർട്ട് ഗ്ലിച്ചൽ എന്ന ഒരു ആർമി കൊക്കില് ആദ്യമായി ഒരു കേസ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇതിനു മുന്നേ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത അനേകം കേസുകൾ ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് കണക്കാക്കപ്പെടുന്നത് ചെറിയ തോതിലുള്ള പനിയും ക്ഷീണവും മാത്രമുണ്ടായിരുന്നവർക്ക് സാധാരണ പോലെ രോഗം മാറിയിരിക്കാം അന്ന് മരണനിരക്കും അത്ര കൂടുതലായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഏപ്രിലോടുകൂടി ഈ അമേരിക്കൻ പട്ടാള ക്യാമ്പിൽ നിന്ന് മറ്റ് അമേരിക്കൻ പട്ടാള ക്യാമ്പുകളിലേക്കും യൂറോപ്പിന്റെ പട്ടാള ക്യാമ്പിലേക്കും ഇറ്റലി സ്പെയിൻ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ആഫ്രിക്ക ഇന്ത്യ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും രോഗം വ്യാപിച്ചു ജൂണോടുകൂടെ ചൈനയിലും ജൂലൈയിൽ ഓസ്ട്രേലിയയിലും എത്തിയതോടുകൂടെ രോഗത്തിന്റെ വ്യാപനത്തിന്റെ തോത് കുറഞ്ഞ ഫസ്റ്റ് പകുതിയോടുകൂടി ഈ രോഗത്തിന്റെ രണ്ടാം ഘട്ടം അല്ലെങ്കിൽ സെക്കൻഡ് വേവ് ആരംഭിച്ചു ഈ അസുഖത്തിൽ ഈ സെക്കൻഡ് വേവ് രോഗലക്ഷണമുണ്ടായി മണിക്കൂറുകൾക്കും ദിവസങ്ങൾക്കും ഉള്ളിൽ രോഗബാധയുണ്ടായവർ അവരുടെ ശരീരത്തിലെ ഓക്സിജന്റെ തോത് കുറഞ്ഞ് നീലനിറം ആവുകയും അവർക്ക് ശ്വാസം മുട്ടലുണ്ടായി പെട്ടെന്ന് തന്നെ മരണമടയുകയുമായിരുന്നു ചെയ്തത് സെപ്റ്റംബറോടുകൂടെ ഇന്ത്യയിലും ഒക്ടോബറോടുകൂടെ ചൈനയിലും ജപ്പാനിലേക്കും രോഗമെത്തി എന്നാൽ നവംബർ ഡിസംബർ ആയതോടുകൂടെ രോഗത്തിന്റെ വ്യാപനത്തിന്റെ തോത് കുറഞ്ഞു തുടങ്ങി ആദ്യത്തേതിനേക്കാൾ മാരകമായിരുന്നു ഈ സെക്കൻഡ് വേവ് അതായത് ആദ്യത്തെ വേവിൽ പ്രായം കൂടിയവരും കുട്ടികളുമായിരുന്നു കൂടുതലും രോഗബാധിതരായത് ആരോഗ്യമുള്ള യുവാക്കൾ രോഗത്തെ അതിജീവിച്ചിരുന്നു എന്നാൽ സെക്കൻഡ് വേവ് കൂടുതലും ബാധിച്ചിരുന്നത് ആരോഗ്യമുള്ള ചെറുപ്പക്കാരെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഒക്ടോബറിലായിരുന്നു ഏറ്റവും കൂടുതൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇന്ത്യയിൽ അന്ന് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ മരത്തടികൾ തികയാതെ വന്നപ്പോൾ മൃതദേഹങ്ങൾ ഗംഗയിൽ ഗംഗാനദിയിൽ ഒഴുക്കി വിടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജനുവരിയോടുകൂടി ഓസ്ട്രേലിയയിൽ തേർഡ് വേവ് രൂപം കൊള്ളുകയും യൂറോപ്പിലും അമേരിക്കയിലും ആയിരക്കണക്കിന് മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു സെക്കൻഡ് വേവിൻ്റെ അത്ര മാരകമായിരുന്നില്ലെങ്കിലും ആദ്യത്തെ വേവിനേക്കാൾ കൂടുതൽ മാരകമായിരുന്നു ഈ തേർഡ് തൊള്ളായിരത്തി ഇരുപതിൽ വീണ്ടും ഫോർത്ത് വേവ് ഉണ്ടായി അമേരിക്കയിലും യൂറോപ്പിലും ഉണ്ടായ രോഗവ്യാപനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഏപ്രിലോടുകൂടെ അവസാനിച്ചു സത്യത്തിൽ ഈ രോഗം എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് എന്നതിന് കൃത്യമായ കണക്കുകൾ ഇന്നുമില്ല യൂറോപ്പ് അമേരിക്ക ചില ഏഷ്യൻ രാജ്യങ്ങളിൽ എന്നിവിടങ്ങളിൽ തുടങ്ങി പിന്നീട് ലോകം മുഴുവൻ വ്യാപിപ്പിക്ക വ്യാപിക്കപ്പെട്ടതായിരുന്നു ഇത് എന്നാലും ഈ പാൻഡമിക്കിനെ നമ്മൾ സ്പാനിഷ് ഫ്ലൂ എന്നാണ് വിളിക്കുന്നത് കാരണം ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് സ്പെയിൻ ഒരു നിഷ്പക്ഷ രാജ്യമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ യുദ്ധത്തെക്കാളും പ്രാധാന്യത്തോടെ ഈ കേസുകൾ മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്തു കൂടാതെ സ്പെയിനിലെ രാജാവായിരുന്ന അൽഫോൻസോ പതിമൂന്നാമനെയും ഈ രോഗം ബാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ രോഗം സ്പെയിനിലാണ് ഉണ്ടായിരുന്നത് എന്നാണ് അന്നത്തെ ജനങ്ങൾ വിചാരിച്ചിരുന്നത് അതേസമയം സ്പാനിഷ് ജനത വിചാരിച്ചിരുന്നത് ഈ രോഗം ഫ്രാൻസിലാണ് ഉത്ഭവിച്ചത് എന്നാണ് അതുകൊണ്ട് അവരതിനെ ഫ്രഞ്ച് ഫ്ലൂ എന്നാണ് വിളിച്ചിരുന്നത് ഇന്നും ഈ രോഗത്തിന്റെ ഉറവിടം കൃത്യമായി കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അത് ഫ്രാൻസോ ബ്രിട്ടനോ അമേരിക്കയോ ഒക്കെ ആവാം യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതൽ പേർ ഈ രോഗം കാരണം മരണമടഞ്ഞിട്ടുണ്ട് യുദ്ധത്തിന്റെ സമയത്ത് കപ്പലിലും മറ്റും തിങ് നിറഞ്ഞു പട്ടാളക്കാർ സഞ്ചരിക്കുന്നത് ഈ രോഗത്തിന്റെ വ്യാപനത്തിന്റെ തോത് കൂട്ടുകയും ചെയ്തു ഇരുപത് മുതൽ അൻപത് ദശലക്ഷം പേർ വരെ മരണമടഞ്ഞിട്ടുണ്ട് എന്നാണ് കണക്കെങ്കിലും അത് നൂറ് ദശലക്ഷത്തിലേറെ ആവാം എന്നാണ് ഏകദേശം അനുമാനിക്കുന്നത് കാരണം അന്ന് ഇന്നത്തെ പോലെ റെക്കോർഡ് ചെയ്തിട്ടുള്ള കേസുകൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ കണക്കുകൾ ഇന്നും നമുക്ക് ലഭ്യമല്ല ഈ രോഗം വന്നവരെ എങ്ങനെ ചികിത്സിക്കണമെന്നും എങ്ങനെ രോഗത്തെ പ്രതിരോധിക്കാമെന്നും അന്ന് അജ്ഞാതമായിരുന്നു ഈ രോഗത്തിനായി ഒരു വാ രോഗത്തിനെതിരായി ഒരു വാക്സിൻ കണ്ടുപിടിച്ചത് പോലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് അത് യുദ്ധം കാരണം ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം കുറവായിരുന്നു ആശുപത്രിയിൽ തങ്ങാവുന്നതിനേക്കാളും കൂടുതൽ രോഗികൾ രോഗികളുണ്ടായതോടെ സ്കൂളുകളും മറ്റ് ബിൽഡിങ്ങുകളും ഒക്കെ ആശുപത്രികളായി മാറ്റുകയായിരുന്നു അന്നും ക്വാറന്റൈൻ മാസ്ക് ലോക്ക്ഡൗൺ ഒക്കെ നിയമത്തിൽ കൊണ്ടുവന്നുകൊണ്ടാണ് രോഗത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിന് ശേഷം വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും അറുപത്തി എട്ടിലും മറ്റൊരു ഫ്ലൂ പാൻഡമിക് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ എച്ച് വൺ എൻ വൺ സ്വൈൻ ഫ്ലൂ പാൻഡമിക് ഉണ്ടായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ നോവൽ കൊറോണ വൈറസ് അല്ലെങ്കിൽ സാർജ്സ് കൊറോണ വൈറസ് ടു സമാനമായ ഒരു അവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഏറ്റവും ആദ്യമുണ്ടായ പാൻഡമിക് എന്നതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഈ ഫ്ലൂ പാൻഡമിക് മദർ ഓഫ് ഓൾ പാൻഡമിക്സ് എന്നാണ് അറിയപ്പെടുന്നത് താങ്ക്